എല്ലാവരും സുഖിക്കുന്നു ജീവിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് തന്നെയല്ല, വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ അത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പലഹാരങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ അറിയണതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴവും ഡേറ്റ്സും ആണ്. നേന്ത്രപ്പഴം ഒരെണ്ണം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പഴം മാത്രം വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മിക്സറി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാനത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് നാളികേരം ചെറുകിത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരക്കത് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും മണ്ണത്തരിക്കുന്ന പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കോക്കനട്ട് റൈസിൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നാളികേരം ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് രണ്ടേ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ നെയ്യോട് കൂടി തന്നെ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴവും ഡേറ്റ്സും അതുപോലെ തന്നെ നാളികേരക്കില്ലേ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടുന്നില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ 1/2 നുള്ള് കറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി മധുരക്ക് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസൻസും കോക്കനട്ട് ആ നെയ്യോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡേറ്റ്സും പഴമൊക്കെയുള്ള ആ മിക്സും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ബാറ്ററിന് തന്നെ നല്ല വണം വരുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ എല്ലാം തീ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കി, ഈ ഒരു ഇതിൽ വേണം കേട്ടോ, ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബോളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ബാറ്ററി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതേപോലെ ബാറ്ററി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാനിലാണ് കേട്ടോ അത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇഡ്ലി പാത്രത്തിലോ സ്റ്റീമറിലോ ഒക്കെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അത് സ്റ്റീമായിട്ടുണ്ടോയെന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല, നമുക്ക് ഈ പാനിലെ വെള്ളം വറ്റി പോകണ്ടോയെന്ന് നോക്കണം. വെള്ളം വറ്റി പോകാമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ശേഷം എടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു നൈഫോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം സെറംബ്ലയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഉള്ള ഒരു നാലുമണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് തന്നെയല്ല, അത് റെഡിയാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പറ്റും അല്ലേ, ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്, അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.